കേരള പോലീസ് അസോസിയേഷൻ 36-ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പ്രതിനിധി സമ്മേളനം നടന്നു. നഗരൂർ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു. ഈ പോലീസും പട്ടാളവുമാണ് ഏത് ഗവൺമെന്റുകളുടെയും ഏറ്റവും അഭിവാദ്യമായ ഘടകം, അല്ലെങ്കിൽ നെഗറ്റീവ് പോലീസ് സ്റ്റേറ്റ് എന്നാണ് ആദ്യകാലത്ത് ഗവൺമെന്റുകൾ ഉണ്ടായ കാലത്ത് പറയുന്നത്. പോസിറ്റീവ് പോലീസ് സ്റ്റേറ്റ് അല്ല, നെഗറ്റീവ് പോലീസ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. കാരണം പോലീസ് മാത്രമേ ഉള്ളൂ, അഡ്മിനിസ്ട്രേഷൻ്റെ ബേസിക്കായ കടമ രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കുക, ക്രമസമാധാനം നോക്കുക, രാജാവിനെ രാജാവോ നാടുവാഴി ഉണ്ടാകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോലീസ് ഫോഴ്സ് ആയിട്ടാണ് ആദ്യം പോലീസ് ഉണ്ടാകുന്നത്. അത്തരം കാര്യങ്ങൾ വെൽഫെയർ സ്റ്റേറ്റ് അല്ല, വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ പിന്നെ വന്നതാണ്. ഈ അത്തരം രാജ്യങ്ങൾ ഉണ്ടാകുന്ന കാലം മുതൽ, നാടുവാഴികൾ ഉണ്ടാകുന്ന കാലം മുതൽ പോലീസ് എന്ന് പറയുന്നത് ഒരു വേണമെങ്കിൽ ടെറിഫയിങ് എന്ന് പറയുന്നു, പേടിപ്പിക്കാവുന്ന പേടിപ്പിക്കുന്ന ഒരു ഫോഴ്സാണ്. അപ്പോൾ പോലീസിനും പട്ടാളത്തിനും ശമ്പളം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഏത് നാടുവാഴി കാര്യത്തിൽ ഞാൻ പറഞ്ഞത് ഒരു ഗവൺമെൻറ്റുകൾ രൂപപ്പെട്ടു വരുന്ന കാലത്ത്. അങ്ങനെ വരുമ്പോൾ അത്തരം ആ ഒരു സ്ഥിതി ഉണ്ടായിരുന്നപ്പോഴും ഉറപ്പാണ് പോലീസുകാർക്ക് മറ്റുള്ളവരെക്കാളുള്ള ഒരു ശമ്പളം. പലതരം പോലീസായിരിക്കും നാടുവാഴികളുടെ ഒരു ഫോഴ്സായിരിക്കും അല്ലെങ്കിൽ പട്ടാളത്തിനും. പക്ഷെ പോലീസിനും പട്ടാളത്തിനും പോലും സ്ഥിരം ജോലി വേണ്ട എന്ന ഒരു എക്കണോമിക് ഫിലോസഫിയിലേക്ക് ലോകം പോകുന്ന ഒരു ഘട്ടമാണിത് എന്ന് നമ്മൾ കാണേണ്ടതും കൂടി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ അഗ്നിവേശം, അഗ്നിപഥം, അഗ്നിവീറും ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. 4 വർഷത്തേക്ക് ഉള്ള കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ പട്ടാളത്തിൽ ആളെ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു എക്കണോമിക് ഫിലോസഫിയുടെ കാര്യമാണ്, പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ കൂടി പ്രശ്നമാണ്. ഫോഴ്സ് എന്ന നിലയിൽ ഞങ്ങൾ വേണ്ടതില്ലേ? അല്ല, ഫോഴ്സ് എന്ന നിലയിൽ ഞങ്ങൾ വേണ്ടതില്ല. ഡ്രോണുകൾ, ഇപ്പം ഡ്രോൺ റിസർച്ച് സെൻറ്റർ തുടങ്ങുന്നത് കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് ഞാൻ പോലീസ് DGP അടക്കമുള്ള ആളുകളൊക്കെ സംസാരിച്ചിട്ട് പോലീസിന് വേണ്ട ചില കാര്യങ്ങളെപ്പറ്റി ബന്ധപ്പെട്ട വകുപ്പുകൾ സംസാരിക്കുമ്പോൾ ഡ്രോണും മറ്റ് റിസർച്ചും സൈബർ റിസർച്ചൊക്കെ നമ്മൾ ധാരാളം നടത്തുന്നുണ്ട്. അപ്പോൾ പുതിയ ടെക്നോളജിയിൽ പലപ്പോഴും ഇപ്പോൾ മറ്റു പല സ്ഥലത്തും ആളുകളെ വേണ്ട, ഡോക്ടർമാർക്ക് വേണ്ട, റോബോട്ടിക്സിൽ പുതിയ സാധനം വരുന്നുണ്ട്. കാരണം എവിടെയെങ്കിലും വരുന്നിട്ട് ഒരു ദിവസം 10-50 ഹൃദയ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള പ്രിസിഷൻ കാര്യം ചെയ്യാൻ പറ്റുന്ന റോബോട്ട്സ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നു. ക്രമസമാധാന കാര്യത്തിലും മനുഷ്യൻ മാൻ ടു മാൻ ഒന്നും വേണ്ട എന്ന നില വരുമോ എന്ന് എനിക്കറിഞ്ഞൂടാ. അത് എവിടെയും ഇതുവരെ അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു റോബോട്ട് ക്രമസമാധാനത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷേ വണ്ടി ഓടിക്കുന്നതിന് ഡ്രൈവർമാർ വേണ്ട, കോളേജിൽ പഠിപ്പിക്കാൻ സാറന്മാർ വേണ്ട എന്നുള്ളത് വന്നു കഴിഞ്ഞല്ലോ. ഡ്രൈവർലെസ് കാർ വന്നു. പിന്നെ പഠിപ്പിക്കുന്നതിനെല്ലാം എല്ലാ ആധുനിക ടെക്നോളജി എല്ലാം ഉള്ള തരത്തിൽ കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് ആ മേഖലയിൽ വന്നെങ്കിലും ഇതുവരെ ഫോഴ്സിൻ്റെ കാര്യത്തിൽ വന്നില്ല. പക്ഷേ പട്ടാളത്തിനുൾപ്പെടെ കോൺട്രാക്റ്റിലേക്ക് ആളെ എടുക്കുന്ന തരത്തിലേക്ക് പോകുന്നതിന് 2 വശമുള്ളത് ഞാൻ കരുതുന്നു. ഒന്ന്, ഗവൺമെൻറ്റുകളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഗവൺമെൻറ് പോകുന്നു, ഗവൺമെൻറ്റും കുറച്ചുകൂടി പാപ്പരാകുന്നു എന്നുള്ളത്. KPA സംസ്ഥാന പ്രസിഡന്റ് SR ഷിനോദാസ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D.സുരേഷ് കുമാർ, KPSOA സെക്രട്ടറി V.സുഗതൻ, KPOA ജനറൽ സെക്രട്ടറി CR ബിജു, KPA സംസ്ഥാന ജനറൽ സെക്രട്ടറി KP പ്രവീൺ, സംസ്ഥാന ട്രഷറർ സുധീർ കാനെ, V.വിവേക്, G. കിഷോർകുമാർ, നിർവാഹക സമിതി അംഗം N. ഷെറിൻ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പ്രദീപൻ E.V, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഭിജിത് G.P, ജനറൽ കൺവീനർ വിനു G.V തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. HP ന്യൂസ് ആറ്റിങ്ങൽ.